ട്രെയിൻ യാത്രാ സുരക്ഷ സംബന്ധിച്ച് ഉറപ്പുകൾ അധികൃതർ പാലിക്കുന്നില്ലെന്ന് യാത്രക്കാർ. 24 ലൈവത്തോളായിരുന്നു യാത്രക്കാരുടെ പ്രതികരണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ്. എലത്തൂർ ട്രെയിൻ തീവയ്പ് നടന്ന് ഒരാഴ്ചയായി. പ്രതിയെ പിടികൂടിയെങ്കിലും ലക്ഷ്യവും സഹായവും അന്വേഷണ ഏജൻസികൾക്ക് കണ്ടെത്താനായില്ല. ചുരുളഴിയാത്ത ദുരൂഹതയെന്ന 24 ലൈവത്തോണിൽ യാത്രക്കാരും പ്രേക്ഷകരും പ്രതികരിച്ചു. സുരക്ഷ കുറവ് ഉണ്ട്, നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയൊക്കെ കുറവ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉണ്ട്, റെയിൽവേ പോലീസ് ഉണ്ട്, പലവരും. ഇതൊന്നും ഒന്നും നടപ്പാക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. പിന്നെ നമ്മൾ എന്തിനാ പറയുന്നത്, ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഇപ്പോൾ ഒരാഴ്ച കണ്ട് ഇത് തീരും. ആർക്കും പേടിക്കാതെ കുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ പോകാനുള്ള സുഖസൗകര്യമായ യാത്ര. ദുരന്തമോ അതിക്രമമോ ഉണ്ടായാൽ അപ്പോൾ മാത്രം സുരക്ഷയെക്കുറിച്ച് അധികൃതർ ബോധവാന്മാരാകുമെന്നും യാത്രക്കാർ പറഞ്ഞു. മകൾ കൊല്ലപ്പെട്ടപ്പോൾ ട്രെയിൻ യാത്രാ സുരക്ഷ സംബന്ധിച്ച് നൽകിയ ഉറപ്പുകൾ പിന്നീട് പാലിച്ചില്ലെന്ന് കൊല്ലപ്പെട്ട സൗമ്യയുടെ മാതാവ് സുമതി ലൈവത്തോണിൽ പറഞ്ഞു. റെയിൽവേ ചെയ്യേണ്ട ഒരു കാര്യം CCTV വെക്കുക. പിന്നെ അതേപോലെ എന്താണ് റെയിൽവേയിൽ ട്രെയിൻ പോണ യാത്രയിൽ പോണ ആൾക്കാർക്കുള്ള സുരക്ഷത ചെയ്യാൻ പറ്റുക, അത് എത്രയും വേഗം അവർ ചെയ്തേ പറ്റൂ. 2 മണിക്കൂർ നീണ്ട ലൈവത്തോണിൽ NIA റിപ്പോർട്ട് ഉൾപ്പെടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും 24 പ്രേക്ഷകരെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് 24.